ആകാശം മഞ്ഞ, പച്ച, പിങ്ക് നിറങ്ങളിൽ കാണപ്പെട്ട ഒരു അപൂർവമായ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ബെംഗളൂരു നഗരത്തെ ആകെ അമ്പരപ്പിച്ചത്. ഒരു അന്തരീക്ഷ പ്രതിഭാസമായാണ് ഈ ഒരു കാഴ്ചയെ ആദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടത്. എന്നിരുന്നാലും ഇത് നഗരവാസികളെ അത്ഭുതപ്പെടുത്തുകയും അവരിൽ കൗതുകം ഉണർത്തുകയും ചെയ്തു. ാണ് ആളുകൾ ആകാശത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അനേകം പേർ ഈ ഒരു മനോഹരമായ ക്യാൻവാസ് ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണെന്നാണ് കരുതിയത്. എന്നാൽ വാസ്തവത്തിൽ 80,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന കോമറ്റ് C 2023 A3 എന്ന വാൽനക്ഷത്രമായിരുന്നു ഇതെന്നാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫർമാർ പറഞ്ഞത്. ബംഗളൂരുവിന് മുകളിലൂടെ ഒരു വാൽനക്ഷത്രം കടന്നു പോകുന്നതിന്റെ ഫലമായിട്ടായിരുന്നു ഈ മിസ്റ്ററി ലൈറ്റുകൾ തെളിഞ്ഞത്. ബംഗളൂരു ആകാശം വെറും മാന്ത്രികമാണ്, ഈ പ്രതിഭാസത്തെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ഒരു എക്സ് ഉപയോക്താവ് നിറങ്ങളിൽ നിറഞ്ഞ ആകാശത്തിന്റെ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് ചോദിച്ചത്. ഇവ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ളവരാണ് എന്നാണ് ബംഗളൂരു നഗരത്തിൽ നിന്നുള്ള ഒരു ആസ്ട്രോ ഫിസിസിസ്റ്റ് വിശദീകരിച്ചത്. 2 ദിവസത്തോളം ഇവയുടെ സന്ദർശനം നിരീക്ഷകരുടെ മനം കവരുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ചൈനയുടെ പർപ്പിൾ മൗണ്ടൻ ഒബ്സർവേറ്ററിയാണ് ഈ വാൽ നക്ഷത്രത്തെ ആദ്യമായി കണ്ടെത്തിയത്. 2023 ജനുവരിയിൽ കണ്ടെത്തിയ ഈ വാൽ നക്ഷത്രം 2024 സെപ്റ്റംബർ 28 സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയിരുന്നു. ഇപ്പോൾ അത് സൂര്യനിൽ നിന്ന് അകന്ന് ഭൂമിയിലെ വാന നിരീക്ഷകർക്ക് കൂടുതൽ ദൃശ്യമാവുകയാണ്. 80,000 വർഷങ്ങൾക്ക് ശേഷമാണ് വാൽ നക്ഷത്രം സൗരയൂഥം സന്ദർശിക്കുന്നത്. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 129.6 ദശലക്ഷം കിലോമീറ്റർ അകലെയാണുള്ളത്. നിലവിൽ സെക്സ്റ്റൻസ് നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫറായ ഉപേന്ദ്ര പിന്നല്ലിയെ ഉദ്ധരിച്ച് ഡെക്കാൻ ക്രോണിക്കൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാഗാർജുന സാഗറിന് സമീപമുള്ള ഒരു ലൊക്കേഷനിൽ നിന്നാണ് ഉപേന്ദ്ര പിന്നല്ലി ഈ വാൽ നക്ഷത്രത്തിന്റെ ഫോട്ടോ എടുത്തത്. അതേസമയം നിങ്ങൾ ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾക്കും ഇത്തരം ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നതായിരിക്കും. ഡെക്കാൻ ക്രോണിക്കൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇന്ന് വരെ ഈ വാൽ നക്ഷത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം 12 October മുതൽ 26 October വരെയും ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ അവസരമുണ്ടാകും. വാൽ നക്ഷത്രം ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ഒരു സമയമായിരിക്കും ഇത്. സൂര്യോദയത്തിന് തൊട്ടു മുൻപ് അതിരാവിലെയാണ് ഈ കാഴ്ച കാണാൻ സാധിക്കുന്ന മികച്ച സമയങ്ങളിൽ ഒന്ന്. വാൽ നക്ഷത്രം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുമെങ്കിലും ബൈനോക്കുലറിലൂടെയോ ചെറിയ ദൂരദർശിനിയിലൂടെയോ കാഴ്ചാനുഭവം വർദ്ധിപ്പിക്കും. എന്നാൽ ഇവ ഇല്ലാതെയും ഇത് കാണാൻ സാധിക്കുമെന്നാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫറായ ഉപേന്ദ്ര പിന്നല്ലി പറയുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.